बिस्मिल्लाहिर्रहमानिर्रहीम अस्सलातु वस्सलाम अला सय्यदिना मुहम्मद व अला आलिहि व सहबिहि अजमाइन अम्मा बाद। अस्सलामु अलैकुम। नवपारंपर्यवुम विधेयत्वत्तिन्टे दैव तत्वशास्त्रपरमाय चर्चकളെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്। തുടക്കം തന്നെ ഈ പാരമ്പര്യം പാരമ്പര്യവാദം എന്നത് പരമാവധി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം। കാരണം ട്രഡീഷണലിസം നിയോ ട്രഡീഷണലിസം എന്നൊക്കെ ആദ്യം ട്രഡീഷണലിസം എന്നുള്ള പദം മുസ്ലിം സൊസൈറ്റിയെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന മുസ്ലിം പണ്ഡിത സമൂഹത്തെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പദപ്രയോഗമാണ്। നമ്മൾ ട്രഡീഷണലിസം എന്നുള്ള പദം അല്ലെങ്കിൽ പാരമ്പര്യവാദം എന്നുള്ള പദം ഉപയോഗിക്കുകയാണെങ്കിൽ പോസിറ്റീവ് നമ്മൾ അത് ആവേശപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ ഏതിനത്തിലാണ് നമ്മൾ പെടുക? റിഫോമിസ്റ്റെന്നോ റിവൈവലിസ്റ്റെന്നോ സ്വയം വിളിക്കുകയാണെങ്കിൽ പാരമ്പര്യവാദം പറയുന്ന ആ കാറ്റഗറീസിൽ പെടുന്ന ആൾക്കാർ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ സംസാരിക്കാത്തവരാണ് രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളത് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം। ഓരോ ടെർമിനോളജികൾക്കും ഓരോ ടേംസിനും അതിൻ്റേതായ രാഷ്ട്രീയമുണ്ട്। നമ്മൾ മറ്റ് പലർ തരുന്ന പദപ്രയോഗങ്ങൾ നമ്മുടേതായി സ്വീകരിച്ച് അത് പോസിറ്റീവായി എടുക്കുകയും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ വിമർശിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ വലിയ വിപത്തുകൾ ഉണ്ടാക്കും എന്നുള്ളത് ശ്രദ്ധിക്കണം। അതിൻ്റെ കുറച്ചും കൂടി ന്യൂആൻസ് റീഡിങ്ങിൻ്റെ ഭാഗമാണ് ഈ നവ പാരമ്പര്യവാദം നിയോ ട്രഡീഷണലിസം എന്ന് പറയുന്ന പദം। സ്വാഭാവികമായും ഇന്ന് ഇസ്ലാമിക് സ്റ്റഡീസ് വിഷയങ്ങളിൽ അത് എല്ലാവരും ഇസ്ലാമിക് സ്റ്റഡീസ് എക്സ്പേർട്ടിലെല്ലാവരും ഒരുപോലെ സ്വീകരിക്കുന്ന പദമായി മാറി ഇസ്ലാമിസം എന്ന് പറയുന്ന പദം പോലെ തന്നെ। നമുക്കെല്ലാവർക്കും അറിയാം ഇസ്ലാമിസം എന്നുള്ള പദം പോലും നെഗറ്റീവായി രൂപപ്പെട്ട ഒരുപാട് ആൻറ്റികളുടെ സിന്തസിസായി രൂപപ്പെട്ട ഒരു പദപ്രയോഗം। ആൻറ്റി വെസ്റ്റേൺ, ആൻറ്റി വുമൺ, ആൻറ്റി ലിബറൽ, ആൻറ്റി റിഫോം, ആൻറ്റി പ്രോഗ്രസ്, ആൻറ്റി ഡെവലപ്മെൻറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ആൻറ്റികളുടെ ഒരു സിന്തസിസാണ് ഇസ്ലാമിസം എന്നുള്ള പദപ്രയോഗം। അപ്പോൾ ആ പദപ്രയോഗം ഇന്ന് നമ്മൾ പോസിറ്റീവായി ഞാൻ ഇസ്ലാമിസ്റ്റാണ് എന്ന് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് എടുക്കുന്ന തരത്തിലേക്ക് പോലും നമ്മൾ മാറുന്നത് അത് ഓരോ പദം രൂപീകരിക്കപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതിൻ്റെയും കൂടി പ്രശ്നമാണ്। അത് നമ്മുടെ ഒരു ചർച്ചയുടെ തുടക്കം എന്ന നിലയിൽ പറഞ്ഞതാണ്। കാരണം മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമ്മൾ നിലനിൽക്കുന്ന വിഭാഗത്തിലെ പണ്ഡിതന്മാരും കൂടി ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നും കൂടി ആലോചിക്കേണ്ടത് നന്നായിരിക്കും। മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പ്രധാന പണ്ഡിതന്മാർ അതായത് ഈ വിഷയത്തിനാസ്പദമായ വിവാദങ്ങൾ ഉണ്ടാക്കിയ പണ്ഡിതന്മാരെക്കുറിച്ച് മുൻ പറഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിലും പരാമർശിക്കുകയുണ്ടായി। അതിൽ ഹംസ യൂസഫ് ഷെയ്ഖ് അബ്ദുല്ലാ ബിൻ ഉബയ്യ, അതുപോലെ തന്നെ സയ്യിദ് ഹബീബ് അലി ജിഫ്രി, ഈ മൂന്ന് പേരുടെ പേരുകൾ പ്രധാനമായും പരാമർശിക്കപ്പെട്ടു। ഒരുപക്ഷെ ഇന്ന് ഈ ഒരു 10-15 ആണ്ടുകൾക്കുള്ളിൽ ഈ 21st century ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അറബ് ലോകത്ത് തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കിയ മൂന്ന് നാമങ്ങളാണിവർ। നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ മാറിയ വെസ്റ്റേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തെ തന്നെ പിന്നോട്ട് വലിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയ പണ്ഡിതന്മാരും കൂടിയാണ്। സൂഫികൾ എന്ന് വിളിക്കുന്ന ഒരു കാറ്റഗറൈസേഷനിൽ പെടുത്തിക്കഴിഞ്ഞാൽ അരാഷ്ട്രീയമായ എന്നാൽ രാഷ്ട്രീയപരമായ നിലപാടുകൾ നടത്തുന്ന ഒരു സാഹചര്യം ഇവരിലുണ്ടായി വരുന്നു എന്ന് പറയുന്ന ഒരു ചിത്രം രൂപപ്പെടുന്നുണ്ട്। ഞാൻ പറഞ്ഞത് ഇവരെയൊക്കെ സൂഫി പണ്ഡിതന്മാരെന്നാണ് വിളിക്കുക। തസവൂഫിൻ്റെ തന്നെ ഒരു രൂപീകരണം അതിൻ്റെ ഒരു വളർച്ച യഥാർത്ഥത്തിൽ ഈ സോഷ്യോ പൊളിറ്റിക്കൽ സാഹചര്യത്തിലാണ്। സോഷ്യൽ ഒരു മുസ്ലിം മൊബിലിറ്റിയെ ഇസ്ലാമിക് മൊബിലിറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട പഴയ അതത് കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഗ്രൂപ്പുകളാണ് ത്വരീഖത്ത് എന്ന് വിളിക്കുന്നത്। നിങ്ങൾ ഏകദേശം ബക്തഷി ത്വരീഖത്ത് മുതൽ യസവിയ ത്വരീഖത്ത്, ബക്തഷി ത്വരീഖത്ത്, അതുപോലെ ബൈറാമിയ ത്വരീഖത്ത്, ഈ പറയുന്ന ത്വരീഖത്തുകളെല്ലാം തുർക്കിക് രാജവംശ കാലഘട്ടത്തിലോ അധികാരമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ രൂപപ്പെട്ട സംഘടനകളാണ്। ഇത് അവിടെ ഉണ്ടായിരുന്ന രാജവംശങ്ങളുടെ പാരാമിലിറ്ററി ഗ്രൂപ്പുകളും കൂടിയായിരുന്നു।
അതുപോലെ തന്നെ അവർക്ക് ഒരേ സമയം തന്നെ ദാവത്തി ഇസ്ലാഹി പിന്നെ റെജിമെൻ്റ് കൂടിയായിരുന്ന ഗ്രൂപ്പുകളാണ് ഈ പല തുരീക്കത്തുകളും അത് നമ്മുടെ അവസാനം കാണുന്നത് ഷെയ്ഖ് അഹമ്മദ് സഹീദിൻ്റെയും പിന്നെ ഷാ ഇസ്മായിൽ അദ്ദേഹത്തിൻ്റെ സിന്ധ് കേന്ദ്രീകരിച്ച പെഷവാർ കേന്ദ്രീകരിച്ച പോരാട്ടവും അതായത് നക്ഷബന്തി തുരീക്കത്തിൻ്റെ ലീഡർഷിപ്പ് നടത്തിയ പോരാട്ടം ഈ പോരാട്ടത്തെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് തസവുഫിൻ്റെ അതിനൊരു ആത്മീയ ഒരു കണക്ഷൻ കൊടുക്കുകയും ആത്മീയതയിൽ നിന്ന് സാമൂഹിക രാഷ്ട്രീയ വശം കട്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഡിസ്കഷനിൽ നിന്നാണ് ഈ പറയുന്ന ചർച്ചകളൊക്കെ രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവരെ സൂഫി പണ്ഡിതർ എന്ന് പ്രത്യേകം എടുത്ത് വിളിക്കുന്നത് ഇപ്പോൾ തസവുഫിൻ്റെ അല്ലെങ്കിൽ സൂഫി പണ്ഡിതനായി കഴിഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക ബോധം വേണ്ടതില്ല ഉണ്ടെങ്കിൽ തന്നെ പൊട്ടത്തരം പറയാം പിന്നെ മാപ്പ് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഉദാഹരണം ഷെയ്ഖ് ഹംസ യൂസഫ് ഇന്നൊരു പക്ഷേ അമേരിക്കയിലും യു എ ഇ അറേബ്യ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിളായ ഒരു പണ്ഡിതനാണ് പക്ഷേ അദ്ദേഹം തന്നെ ഫലസ്തീൻ വിഷയം എടുത്തു നോക്കുമ്പോൾ സിറിയൻ വിഷയത്തിൽ നോക്കുമ്പോൾ ശക്തമായ ഒരു പ്രതിലോമകരമായ നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് ഫലസ്തീൻ വിഷയത്തിൽ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഈ ചെറിയ കല്ലും കൊണ്ട് ഈ സൈന്യത്തെ എതിർക്കാൻ പോകുന്നത് ഞങ്ങൾ ഏറ്റു പറഞ്ഞാൽ പോരെ ഞങ്ങൾ നിരായുധരാണ് ഞങ്ങൾ ദുർബലരാണ് അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കില്ലേ ഇതിലാണ് ഈ വയലൻസ് കാണിക്കുന്നത് എന്നാണ് ഫലസ്തീൻ ജനതയോട് ഇദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത് അതായത് നൂറ്റാണ്ടുകളുടെ ഒരു 10 പതിറ്റാണ്ടുകളുടെ 1948 മുതൽ അതിന് മുമ്പ് ആലിയ എന്ന് വിളിക്കപ്പെടുന്ന ഇസ്രായേൽ മൈഗ്രേഷൻ ആലിയ എന്നാണ് പറയുക ഈ ഇസ്രായേൽ മൈഗ്രേഷൻ 1900 മുതലേ തുടങ്ങിയിട്ടുണ്ട് അന്ന് മുതൽ പീഡനം അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയുടെ ചരിത്രത്തെ മുഴുവൻ റദ്ദ് ചെയ്ത് കളയുന്ന മറുപടിയാണ് അദ്ദേഹം കമൻ്റാണ് അദ്ദേഹം പറഞ്ഞത് അതിന് അദ്ദേഹം പിന്നീട് ക്ഷമാപണം പറയേണ്ടി വന്നു അതിനുശേഷമാണ് ഇസ്രായേലിൻ്റെ ഈ സിറിയൻ വിഷയത്തിൽ അദ്ദേഹം കമൻ്റ് എഴുതി അതിൽ പറഞ്ഞത് ഇപ്പോൾ സിറിയൻ നടക്കുന്ന കഥകൾ നിങ്ങൾ കണ്ടില്ലേ അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുകയാണ് ഒരു നാട്ടിലെ ഭരണാധികാരിനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നവരെ അള്ളാഹും ഹ്യൂമിലേറ്റ് ചെയ്യും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അവിടുത്തെ പ്രക്ഷോഭത്തെ അവിടുത്തെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹാഫിദ് അസദും പിന്നീട് ബഷാർ അസദിൻ്റെയും കാലഘട്ടത്തിലെ ഈ പറയുന്ന മുഴുവൻ സാമൂഹ്യ വിരുദ്ധ സമീപനത്തെ എതിർത്ത ജനതയെ ഒരൊറ്റ വാക്കുകൊണ്ട് മുപ്പർ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് പിന്നീട് അതിന് അദ്ദേഹം മാപ്പ് പറയേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞു ഞാനതല്ല എൻ്റെ ഫീൽഡ് അതല്ല ഞാൻ എന്നിട്ടും പറഞ്ഞ് മറുപടി കമൻറ്റ് പറഞ്ഞ് പോയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് സാമൂഹ്യ രാഷ്ട്രബോധം ഇല്ല എങ്കിൽ മിണ്ടാതിരിക്കുക എന്നതിൻ്റെ അപ്പുറം സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈർ എന്താണ് പറഞ്ഞത് ഒന്നീ നല്ലത് പറയുക ഔലി യസ്മുത്ത് കുൽ ഖൈർ ഔലി യസ്മുത്ത് അതായത് സാമൂഹ്യ ബോധത്തെ ഒരു ആത്മീയ ബോധത്തെക്കുറിച്ച് നിരന്തരം ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പണ്ഡിതന്മാർ പക്ഷേ നന്മ പറയുക സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് നീതിയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എപ്പോഴും തെറ്റുകൾ മാത്രം പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നിട്ട് ആ തെറ്റുകളെ ന്യായീകരിക്കാൻ അനുയായി വൃന്ദങ്ങളെ ഒരുപാട് പടച്ചുവിടുന്ന സാഹചര്യവും കൂടിയുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചുകൂടിക്കുക ഈ പറയുന്ന ഇസ്രായേൽ ഗൾഫ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അറബ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ നയതന്ത്ര ഉടമ്പടിയെ അതിൽ യു എയുടെ പക്ഷത്തിൽ നിന്ന് അവിടുത്തെ പണ്ഡിതസഭയുടെ നേതാവാണ് ഷെയ്ഖ് അബ്ദുല്ലാബിൻ ഉബയ്യ നേരത്തെ പറഞ്ഞതുപോലെ ലോകം കണ്ട വളരെ ശ്രദ്ധേയനായ പണ്ഡിതനാണ് കർദാബിയുടെ കൂടെ കുറേ കാലം വർക്ക് ചെയ്ത ആളാണ് മൗറിത്താനിയയിൽ അവിടെ ഉണ്ടായിരുന്ന മൗറിത്താനിയ എന്ന് പറയുന്നത് ഈ പറയുന്ന വെസ്റ്റ് ആഫ്രിക്കൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ഒരുപാട് സൂഫി തുരീക്കത്തുകളുണ്ട് പ്രത്യേകിച്ച് തിജാനിയ തുരീക്കത്ത് അതുപോലെ മുറാബിത്തിയ തുരീക്കത്ത് ഒരുപാട് തുരീക്കത്തുകളുണ്ട് ആ തുരീക്കത്തിൻ്റെയൊക്കെ ഇജാസ സ്വീകരിച്ച പ്രധാനപ്പെട്ട പണ്ഡിതനും കൂടിയാണ് ഷെയ്ഖ് അബ്ദുല്ലാബിൻ ഉബയ്യ എന്നിട്ട് ആ ഒരു പൊസിഷനുള്ള അതേ സമയം തന്നെ മൗറിത്താനിയയിൽ പല പ്രാവശ്യം മന്ത്രിയായിരുന്നു അതായത് വ്യക്തമായ കാര്യങ്ങളിലൂടെ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയ നയതന്ത്ര ബന്ധങ്ങളിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാവുന്ന ആ മനുഷ്യനാണ് ഇസ്രായേൽ യു എ ഇ ബന്ധങ്ങളിൽ ഒപ്പിട്ട് കൊടുത്ത് ആ ഒപ്പിട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് യു എ ഇ ഭരണാധികാരികളുടെ ഏറ്റവും ഹിക്മത്തുള്ള ഭരണാധികാരികളാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഉസുൽ ഫിഖിൻ്റെ നിയമം പറഞ്ഞല്ലോ സലാം എന്നത് അതിലിനേക്കാളും അക്ദമാണ് ഏറ്റവും മുൻഗണന കൽപ്പിക്കേണ്ടതാണ് സമാധാനം ഈ കരാറുകൊണ്ട് ഫലസ്തീൻ ജനതയ്ക്ക് നന്മയെ വരൂ അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നു പക്ഷേ ഫലസ്തീൻ ജനതയോട് ചോദിച്ചിട്ടില്ല
ഫലസ്തീനിലെ ഒരു വിഭാഗത്തോടും ചോദിച്ചിട്ടില്ല. ഹമാസ് എന്നത് ഇഖ്വാന്റെ ചിന്താധാര പിൻപറ്റുന്ന ഒരു റെസിസ്റ്റൻ്റ് മൂവ്മെൻ്റ് ആണ് എന്നത് ഓക്കെ, അവരെ തള്ളിക്കളഞ്ഞാൽ പോലും ബാക്കിയുള്ള ഒരു മൂവ്മെൻറ്റിനോടും ചോദിക്കാത്ത നടത്തിയ ഈ നയതന്ത്ര ബന്ധത്തെ അവർക്ക് വെസ്റ്റ് ബാങ്കിൽ ഇവർ നടത്തുന്ന അധിനിവേശത്തിൽ നിന്ന് ഇസ്രായേൽ മാറും എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പേരിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത പണ്ഡിതനാണെന്ന് നമുക്ക് അബ്ദാബിൻ ബയ്യെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഇസ്രായേൽ അറബ് സമൂഹത്തോട് നിരന്തരം 1948 മുതൽ 48, 57, 67, 73, 80 അങ്ങനെ നിരവധി കാലങ്ങളാൽ യുദ്ധം നടത്തിയ രാഷ്ട്രമാണ് ഇസ്രായേൽ. അത് അബ്ദാബിൻ ഉബയ്യയ്ക്ക് ഒരു രാഷ്ട്രത്തിൻ്റെ നേതൃപദവിയിലിരുന്ന നമ്മൾ കുഞ്ചിതസ്ഥാനം എന്ന് പറയുന്ന ശക്തമായ ഒരു പ്രാതിനിധ്യമുണ്ടായിരുന്ന ഒരു സ്ഥാനത്തിരുന്ന ഒരു മനുഷ്യന്, ഒരു പണ്ഡിതന് അറിയാത്തതല്ല. എന്നിട്ട് പോലും ഫലസ്തീൻ ജനതയുടെ താല്പര്യമില്ലാത്ത ഒരു പേപ്പറിൽ അതിനെ യു എയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട നിലപാട് സ്വീകരിച്ച ആളാണ് അബ്ദാബിൻ ഉബയ്യ. അതും ഏതിൻ്റെ പേരിൽ? സമാധാനത്തിൻ്റെ പേരിൽ. ആർക്ക് സമാധാനം? യു എക്ക് സമാധാനം, അതിൻ്റെ കൂടെ തൻ്റെ സ്ഥാനത്തിനുള്ള സമാധാനം, നീക്കമുണ്ടാവുകയില്ല എന്നുള്ള സമാധാനം. ഈ പറയുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ഡിതന്മാർ എങ്ങനെയാണ് വോക്കലായത്. അതായത് അഫ്ദൽ ജിഹാദ് ഖൗലി ഹഖീം ദു സുൽത്താനും ജാഹിർ, ഏറ്റവും നല്ല ജിഹാദ് ജാഹിറായ അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യം വിളിച്ച് പറയുക എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രം നോക്കുക, നമുക്കത് ഇമാം ഗസാലിൽ നിന്ന് തുടങ്ങാം, ഇമാമുമാരിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും. അഹമ്മദ് ഇബ്നു ഹംബൽ, അതായത് ഒരു ഭരണകൂടം തന്നെ, അബ്ബാസി ഭരണകൂടം തന്നെ മുഅ്തസിലി ചിന്താധാരയെ സ്വന്തമായി സ്വീകരിച്ചെന്ന പശ്ചാത്തലത്തിൽ അതിനെ ദൈവശാസ്ത്രപരമായി തന്നെ ശക്തമായി എതിർത്ത പണ്ഡിതനായിരുന്നു ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ. നിരവധി തവണ അദ്ദേഹത്തിന് പീഡനമേൽക്കേണ്ടി വന്നു. മുത്തവക്കിലിൻ്റെ കാലത്താണ് അദ്ദേഹം കുറച്ച് സ്വതന്ത്രനാവുന്നത്, പീഡനത്തിൽ നിന്ന് സ്വതന്ത്രനാവുന്നത്. അതിനുശേഷം ഇമാം ഗസാലിയുടെ കാലം നമുക്ക് നോക്കാൻ കഴിയും. അതായത് സെൽജൂക്ക് ഫാത്തിമി പോലുള്ള ബാക്കിയുള്ള പ്രദേശങ്ങളിൽ അധികാരമുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ബാത്തിനിയ പോലുള്ള, ഹഷാഷീൻ പോലുള്ള മിലിറ്ററി ഷിയയി ഗ്രൂപ്പുകളുടെ സ്വാധീനത്തെ ശക്തമായി എതിർത്ത ആളാണ് ഇമാം ഗസാലി. അതിൻ്റെ കൂടെ തന്നെ നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന രചനകൾ നടത്തി സെൽജൂക്കി രാജവംശത്തെ പറ്റുന്ന രീതിയിൽ നന്നാക്കാൻ ശ്രമിച്ച ആളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നേരത്തെ അഷ്റഫ് സാഹിബ് അത് വിശദീകരിക്കുകയുണ്ടായി, വിവിധ കാലഘട്ടത്തിലെ മുസ്ലിം ഭരണകൂടങ്ങളെ പണ്ഡിതന്മാർ എങ്ങനെ കണ്ടു എന്നുള്ളത്. അതായത് അന്ന് സൽത്തനത്താണുള്ളത്, പേരിൽ അബ്ബാസി ഖിലാഫത്ത് നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്ന സെൽജൂക്കി കാലഘട്ടത്തിൻ്റെ ഇമാം ഗസാലിയുടെ കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്. സൽത്തനത്താണുള്ളത്, അത് ഈ സെൽജൂക്കി സൽത്തനത്ത് എന്ന രീതിയിൽ ഭരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം അധികാര വ്യവസ്ഥയെ നിലനിർത്തുക, അതിന് പറ്റുന്ന നസീഹത്ത് ഉപയോഗിച്ചു. നസീഹത്ത് അവിടെ ഒരു പൊളിറ്റിക്കൽ ടൂളായി മാറുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം അദീനു അന്നസീഹ എന്നൊക്കെ പറയുന്ന വിവിധ ആയത്തുകളും ഹദീസുകളൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന രചനയിലൂടെ ഭരണകർത്താക്കളെ നന്നാക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇന്നെന്താണ് ചെയ്യുന്നത്? ഭരണകർത്താക്കൾ ചെയ്യുന്ന കൊള്ളതായ്മയ്ക്ക് ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നാക്കുക എന്ന് മാത്രമല്ല അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതായിരുന്നു പണ്ഡിതന്മാർ ചരിത്രം. ഇമാം ഗസാലി അതാണ് ചെയ്തത്. അബ്ദുൽ ഖദർ ജീലാനി, ഒരുപക്ഷേ ലോകത്തെ സകലവിധ സൂഫി തുരീക്കത്തുകളും ഒരുപോലെ ആദരിക്കുന്ന, എല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന അബ്ദുൽ ഖദർ ജീലാനിയുടെ ചരിത്രവും, അദ്ദേഹത്തിന് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പലയുടെ പല ഭാഗങ്ങളിലും അന്ന് നിലനിൽക്കുന്ന ഭരണകർത്താക്കളെ ശക്തമായി വിമർശിക്കുന്ന ഭാഗങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഭരണകർത്താവിനെ വിമർശിക്കുക എന്നത്, അല്ലെങ്കിൽ ഈ ഭരണകർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ വിമർശിക്കുക എന്നത് ഇസ്ലാമിക വിരുദ്ധമാവുന്നില്ല എന്നാണ് ഇവരുടെ ഈ രചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. ഇമാം ഗസാലി തന്നെ ഉലമാഉൽ ഖൈർ ഉലമാ സു എന്ന് പറയുന്ന മോശം പണ്ഡിതന്മാരും നല്ല പണ്ഡിതന്മാരും എന്ന് പറയുന്ന കാറ്റഗറീസ് തന്നെ ചെയ്ത ആളാണ് ഇമാം ഗസാലി. ആ ചരിത്രം തന്നെ നമുക്കറിയാൻ കഴിയും. ഇമാം ഗസാലിക്ക് ശേഷം, അതുപോലെ തന്നെ ഇമാം ഗസാലിക്ക് പിന്നീട് നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ വരുമ്പോൾ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യൻ സബ് കോണിൽ തന്നെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര അല്ലെങ്കിൽ ആൻറ്റി കൊളോണിയലിസ്റ്റ് നേതാവ് എന്ന് വിളിക്കാൻ പറ്റുന്നത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനെയാണ്. അദ്ദേഹത്തിൻ്റെ തഹ്രീദ് എന്ന് പറയുന്ന രചന, ആ രചനയിൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം, ജിഹാദ് ചെയ്യാനുള്ള പ്രോത്സാഹനം,
ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഷെയ്ഖ് അബ്ദുൾ അസീസ്, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ, ഇവരെല്ലാവരും പോർച്ചുഗീസ് സമരത്തിനെതിരെ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പബ്ലിക് ഒരു പൊതുവായ ശത്രുവിനെ നേരിട്ട് അവർക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ച, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയ പണ്ഡിതന്മാരാണ്. ഇതൊക്കെ നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഉദാഹരണങ്ങളാണ്. സർഹിന്ദി, അതേ കാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സർഹിന്ദി, അദ്ദേഹം അക്ബറിൻ്റെ കാലത്ത് അദ്ദേഹം നമുക്കറിയാവുന്ന കഥകളാണിതൊക്കെ. ഇതെങ്ങനെയാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെടുന്നതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ നറേഷൻ പറയുകയാണ് ചെയ്യുന്നത്. സർഹിന്ദി അദ്ദേഹത്തിൻ്റെ കാലത്ത് രൂപപ്പെട്ട, അക്ബർ തന്നെ രൂപീകരിച്ച, ദീന ഇലാഹിനെ ഇല്ലാതാക്കിയ, അക്ബർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഒരു എംപററിനെ, അതിൻ്റെ അക്ബറിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ജഹാംഗീറിനെ നേരിട്ട ഒരു പണ്ഡിതൻ, ഇസ്ലാമിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിക ആശയാദർശങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിൻ്റെ റിച്വലുകൾക്ക് വേണ്ടി, നമ്മുടെ ആചാരങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഭരണകർത്താവിനെ നേരിട്ട പണ്ഡിതൻ, അതായിരുന്നു സർഹിന്ദി എന്ന് പറയുന്നത്. അതിനുശേഷം ഷാവലിദാ ദഹ്ലവി, നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ഗസ്സാലി ചെയ്തതിൻ്റെ മറ്റൊരു രൂപമാണ് ഷാവലിദാ ദഹ്ലവിയും ചെയ്തത്. അദ്ദേഹം ഒരു, നമുക്കറിയാം അന്ന് ഇമാം ഔറംഗസേബ് മരിച്ചതിന് ശേഷം ഇവിടെ മുഗൾ ഡൈനാസ്റ്റി ആകെ തകർന്നിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഷാവലിദാ ദഹ്ലവി ജീവിക്കുന്നത്. അദ്ദേഹം ചെയ്തത് വിവിധ ഭരണകർത്താക്കൾക്ക്, നോബൽ മന്ത്രിമാർക്കും എംപറർമാർക്കും, വിവിധ ഈ അധികാര വ്യവസ്ഥയിലുള്ള വിവിധ നേതൃത്വങ്ങൾക്കും കത്തുകൾ അയക്കുമായിരുന്നു. അവരെ ശക്തമായി വിമർശിക്കുമായിരുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാരെയും വിമർശിക്കുമായിരുന്നു. ഇത് നടക്കാതെ വന്നപ്പോൾ അഹമ്മദ് ഷാ ദുറാനി എന്ന് പറയുന്ന അഫ്ഗാനി ലീഡറിനെ കത്തയച്ച് വിളിച്ചു വരുത്തി ജാട്ട് മറാഠ ട്രൈബുകളെ പരാജയപ്പെടുത്തി മുഗൾ ഡൈനാസ്റ്റിയുടെ ആധിപത്യത്തെ നിലനിർത്തിയ ആളാണ്, അല്ലെങ്കിൽ അതിനെ പ്രചോദിപ്പിച്ച ആളാണ് ഷാവലിദാ ദഹ്ലവി. ഇതും ഭരണകർത്താവിനെതിരെ ഒരു സാമൂഹ്യ മുസ്ലിം അധികാര വ്യവസ്ഥയെ നിലനിർത്തുക എന്ന രീതിയിൽ ഒരു പണ്ഡിതൻ്റെ കർത്തവ്യമായിരുന്നു ഷാവലിദാ ദഹ്ലവിയും ചെയ്തത്. ഇങ്ങനെ ഒന്ന്, ഒരേ സമയത്തിന് അധികാരത്തെ നിലനിർത്തുക, മറ്റൊരു സാഹചര്യത്തിൽ തന്നെ ഈ അധികാരത്തോടൊപ്പം തകർന്നു പോകുന്ന അധികാര വ്യവസ്ഥയെ മൂടുതാങ്ങി നിൽക്കുന്ന പണ്ഡിതന്മാരെ ശക്തമായി വിമർശിക്കാനും ഈ പറയുന്ന പണ്ഡിതന്മാരെല്ലാവരും തയ്യാറായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യൻ സബ്കോണിലെ ആദ്യത്തെ തസവുഫിൻ്റെ ബുക്ക് എന്ന് വിളിക്കപ്പെടുന്നതാണ് കഷ്ഫുൽ മഹജൂബ്. സെയ്ദ് അലി ഹുജുവേരിയാണ് അതിൻ്റെ കർത്താവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരുന്ന വിവിധ സൂഫി പണ്ഡിതന്മാർക്കുള്ള ശക്തമായ വിമർശനമാണത്. സാധാരണ ഒരു സൂഫി കൃതിയിൽ കഥകളും കറാമത്തുകളും പോരിശകളും മാത്രമാണ് നമ്മൾ കാണുക, അങ്ങനെയാണ് നമ്മുടെ ധാരണ. എന്നാൽ കഷ്ഫുൽ മഹജൂബ് അദ്ദേഹം ചെയ്തത് അന്നുണ്ടായിരുന്ന മലാമത്തി, കലന്തരി പോലുള്ള വിവിധ ബേഷറ ആൻറ്റിനോമിയൻ സൂഫി ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ വിമർശനം അഴിച്ചുവിട്ട ഇന്ത്യയിലെ ആദ്യത്തെ സൂഫി ഗ്രന്ഥമാണ് കഷ്ഫുൽ മഹജൂബ്. അത് ഞാൻ 11-ാം നൂറ്റാണ്ടിലെ കഥയാണ് പറയണത്. അന്നാണ് ആ കഥ ബുക്ക് രചിക്കപ്പെടുന്നത്. അതും ഇന്ത്യയിലെ കഥയാണ് ഞാൻ പറയണത്. അതിനുശേഷമുള്ള നിരവധി രചനകളുണ്ടായി. നിരവധി പണ്ഡിതന്മാരെ തന്നെ വിമർശിക്കുന്ന മുല്ല മുബാറക്കിനെയും അതുപോലെ തന്നെ ഫൈസിയ അടക്കമുള്ള പണ്ഡിതന്മാരെ ശക്തമായി വിമർശിച്ച ചരിത്രമുള്ള ആളാണ് സർഹിന്ദിയുടെ ചരിത്രം. ഈ ഒരു പശ്ചാത്തലത്തിൻ്റെ പിന്തുടർച്ചയാണ് മൗലാന മൗദൂദി പോലും. അത് നമുക്ക് വേറെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് നേരത്തെ തർബിയത്ത് എന്ന് പറയുന്ന ഒരു ചർച്ചയിൽ നിന്നും കൂടി രൂപപ്പെടുന്നതാണ്. സാധാരണ നമ്മൾ തർബിയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയമായ ആചാര രീതികളടക്കമുള്ള വിശ്വാസപരമായ കാര്യങ്ങളിലെ ഔന്നത്യത്തെ മാത്രം കേന്ദ്രീകരിക്കുന്ന ചർച്ചയ്ക്കാണ് സാധാരണ തർബിയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറം ഒരു കോംപ്രഹെൻസീവായി ഒരു മുഴുവൻ സമൂല അർത്ഥത്തിലുള്ള ഒരർത്ഥം, ഒരാശയം തർബിയത്തിനുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ധരിക്കാറില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ആത്മീയത എന്ന് പറയുന്ന ഈ കളത്തിൻ്റെ അപ്പുറമുള്ളത് പൊളിറ്റിക്കലായി വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ അത് സംസാരിക്കുന്നവർ ഇന്ന് ഇസ്ലാമിസ്റ്റുകളായി മാറുന്നു. ഈ ആത്മീയതയും ആത്മീയതയുടെ ഭാഷയെ, അതാണ് ദൈവശാസ്ത്രപരമായ ഭാഷ. ഇത് ഈ അർത്ഥത്തിന് പുറത്തുള്ളത് പറയുന്നത് പൊളിറ്റിസൈസ്ഡായ സൊസൈറ്റിയായി മാറുന്നു. ഈ ഒരു തരത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയും മാറുന്നത്. അതുകൊണ്ടാണ് മൗലാന മൗദൂദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ
മൗലാന മൗദൂദി സിസ്റ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മൂപ്പർ ദീനിനെക്കുറിച്ചൊന്നും അല്ല, മൂപ്പരുടെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ മൗലാന മൗദൂദിയുടെ തർബിയത്ത് തുടങ്ങുന്നത് വ്യക്തിയിൽ നിന്നല്ലേ? അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക രചനകളും ഭൂരിപക്ഷ രചനകളും ഖുത്തുബകളല്ലേ? പള്ളിയിലെ ഖുത്തുബകളല്ലേ? പ്രവർത്തകരെ മുന്നിൽ കണ്ടു നടത്തുന്ന ഖുത്തുബകളല്ലേ? അത് മുന്നിലേക്കെത്തി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ കിതാബായി മാറിയതല്ലേ? അത് അതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന് പറയുന്ന ബോട്ടം അപ്പ് പൊളിറ്റിക്കൽ തിയറി നമ്മുടെ മുന്നിൽ സമർപ്പിച്ചത്? അത് നമ്മൾ പോലും മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ്. നമ്മുടെ ചിന്തയിൽ പോലും അതൊരു തർബിയത്തിൻ്റെ ഭാഗമായി വരാറില്ല. അതായത് അൽ അഖ്ലാനിയ അൽ മുഅ്മിന ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, അദ്ദേഹം ഒരിക്കൽ ഈ തർബിയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുന്നോട്ട് വെച്ചൊരു തിയറിയാണ് നമ്മുടെ ഭൗതികത പോലും മുഅ്മിനത്തായി മാറണമെന്ന്. പക്ഷേ അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്ന ആശയങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെർമിനോളജികൾ, നമ്മുടെ മുമ്പിലുള്ള വിവിധ ഇസങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ ഒരു കണ്ണിലൂടെയല്ല ഇസ്ലാമിനെ കാണേണ്ടത്, മുസ്ലിം സൊസൈറ്റിയെ കാണേണ്ടത്. ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും കണ്ണിലൂടെയാവണം മറ്റുള്ളതിനെ കാണേണ്ടത്. അതുകൊണ്ടാണ് അൽ അഖ്ലാനിയ അൽ മുഅ്മിന എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് മൗലാന മൗദൂദിയുടെ ഈ തർബിയത്തിൻ്റെ ഈ ബോട്ടം അപ്പ് തിയറി പോലും. പക്ഷേ നമ്മുടെ മുമ്പിലും അതൊരു പൊളിറ്റിക്കൽ തിയറി മാത്രമാണ്, നമ്മുടെ തർബിയത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഈ തർബിയത്ത് എന്ന് പറയുന്നതിനെ തന്നെ വിശാലാർത്ഥത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത് നമ്മുടെ തന്നെ ഒരു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ തന്നെ മറ്റൊരു പ്രശ്നമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. ഈ തരത്തിൽ മുസ്ലിം ലോകത്തെ തന്നെ വിവിധ ചരിത്രത്തിലൂടെ, വിവിധ ചിന്തകന്മാരുടെ ചിന്തകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന ദൈവതത്വശാസ്ത്രപരമായ ആത്മീയതയുടെ വിശദീകരണങ്ങൾക്കപ്പുറം, ആത്മീയത എന്ന പദത്തിന് പോലും പ്രശ്നമുണ്ട്. അതായത് അള്ളാഹു ഏകനാണെന്ന് തൗഹീദ് റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദ് അസ്മാ വ സിഫാത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ദൈവതത്വശാസ്ത്രം എന്ന് പറയുന്ന ഇൽമുൽ കലാമോ മെറ്റാഫിസിക്സോ എന്തോ ആവട്ടെ, അതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഇത് ആത്മീയത എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്ത് സംസാരിച്ചാലും അത് ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പോലും ആത്മീയവാദികളാവാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ദിക്റുകൾ കൂട്ടിയാണ് ചെയ്യുക. നമ്മൾ പോലും അറിയുന്നില്ല നമ്മുടെ ചിന്തയിൽ അത് ആത്മീയത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ആത്മീയത ഉള്ളതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെക്കുറിച്ചും സംസാരിക്കുന്നത്. ആത്മീയതയില്ലെങ്കിൽ പിന്നെ ഇസ്ലാമില്ലല്ലോ. നമ്മൾ ആത്മീയത ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരെ വിമർശിക്കുമ്പോഴും ഉള്ളിലുള്ള ചില നമ്മുടെ സ്വയം പുനർവിചാരണയും കൂടി നടക്കേണ്ടത് ഈ വിഷയത്തിൽ അനിവാര്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം. നിങ്ങൾ ഇന്ന് നമ്മൾ സാധാരണ ഇസ്ലാമിക ലോകത്ത്, മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ വിപ്ലവം എന്ന് തോന്നുന്ന മാറ്റങ്ങൾ നടന്നത് തുർക്കി ലോകത്താണ്. അതിന് നേതൃത്വം കൊടുത്തത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക, ഒന്നുകിൽ നജ്മുദ്ദീൻ അർബക്കാനോ അല്ലെങ്കിൽ റജബ് തയ്യിബ് എർദുഗാനോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള മന്ത്രിമാരോ നേതാക്കന്മാരോ പേരായിരിക്കും. പക്ഷേ അവരാരും ആയിരുന്നില്ല. ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് പറയുന്ന നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഇഷ്കന്ദർ പാഷ എന്ന് പറയുന്ന സബ് ബ്രാഞ്ചിൻ്റെ തുർക്കിയിലെ ഷെയ്ഖായ ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന പണ്ഡിതനാണ് ഈ പറയുന്ന നജ്മുദ്ദീൻ അർബക്കാനെ വിളിച്ചു വരുത്തി മില്ലി ഗോരൂഷ് എന്ന് പറയുന്ന നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെൻ്റ് എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനത്തെ രൂപീകരിക്കാൻ കൽപ്പിക്കുന്നത്. ആ കൽപ്പനയുടെ ഭാഗമായിട്ടാണ് നജ്മുദ്ദീൻ അർബക്കാൻ പോലും ഇസ്ലാമിക മുസ്ലിം രാഷ്ട്രീയ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ അതുണ്ടാകുമായിരുന്നില്ല. അതായത് എങ്ങനെയാണ് ഒരു സൂഫി ത്വരീഖത്ത്, ഒരു ഷെയ്ഖ്, അദ്ദേഹത്തെക്കുറിച്ച് നിരന്തരം ഒരുപാട് ചിന്തകളുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് ക്യാമ്പസ് ലൈവിൽ പോലും എഴുതപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകൾ, സാമൂഹിക ചിന്തകളെല്ലാം. നമ്മൾ സൂഫി ത്വരീഖത്തെന്ന് വിളിക്കുന്നതും പണ്ഡിതന്മാരെന്ന് വിളിക്കുന്നതും സ്കോളർ എന്ന് വിളിക്കുന്നതിൻ്റെയൊക്കെ കാറ്റഗറൈസേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതും കൂടി അതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയണത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഒരു പക്ഷേ നല്ലൊരു മോഡൽ എന്ന രീതിയിൽ വിമർശിക്കപ്പെടുന്നെങ്കിൽ പോലും ഒരു മുസ്ലിം ലോകത്തെ രാഷ്ട്രീയ മോഡൽ എന്ന നിലയിൽ തുർക്കിഷ് മോഡൽ ചർച്ച ചെയ്യപ്പെടാനുള്ള പ്രധാന കാരണം, അതിൻ്റെ മൂലകേതു ഈ ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന മനുഷ്യൻ്റെ, പണ്ഡിതൻ്റെ എന്ന സൂഫി പണ്ഡിതൻ്റെ ചിന്തകളാണ്. അപ്പോൾ ഇതും
ഈ നമ്മൾ നേരത്തെ പറയുന്ന ആത്മീയതയിൽ നിന്ന് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ഈ ഒരു തരത്തിൽ നിരന്തര ചർച്ചകളിലൂടെ വലുതാവേണ്ടതാണ്. നേരത്തെ ഒരു പരാതി ഉണ്ടാവുന്നു എന്ന് ഞാൻ സംസാരിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതായത് ഈ ചർച്ചകളൊക്കെ മുസ്ലിം സമൂഹത്തിൽ ഭിന്നതകളാണ് ഉണ്ടാകുന്നത്. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ വളരെ സീരിയസ് ആയി രൂപപ്പെടുന്ന എല്ലാത്തരം ഡിസ്കോഴ്സും നമ്മുടെ സാമൂഹിക ആത്മീയ സാമൂഹിക രാഷ്ട്രീയ തരത്തിലുള്ള വികാസത്തിന് കാരണമാവുകയുള്ളൂ. പുതിയ ചിന്തകൾ ഇസ്ലാമിൻ്റെ ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള പുതിയ ചിന്തകൾ രൂപപ്പെടാൻ ഈ ചർച്ചകൾ ഉപകാരപ്പെടുകയാണ് ചെയ്യുക. അല്ലാതെ സമൂഹത്തിൻ്റെ ഭിന്നതയിലേക്ക് പോകുന്നു, ഭിന്നതയ്ക്ക് കാരണമാകുമെന്ന് പറയുന്ന ചിന്ത ശരിയല്ല. കാരണം അൽ ഉലമ വർസത്തുൽ അംബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചത് പണ്ഡിതന്മാർ എന്ന് പറയുന്നത് പ്രവാചകൻ്റെ പൈതൃകമാണ്. ആ പൈതൃകം പിന്തുടരുന്നവരാണ്, പിന്തുടരേണ്ടവരാണ്. പണ്ഡിതന്മാർ മുസ്ലിം സമൂഹത്തിൽ, ആ സമൂഹത്തിൽ, അവരുടെ സമൂഹത്തിൽ നീതിക്ക് വേണ്ടിയും ഇസ്ലാമിന് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടിയും വോക്കലായിട്ടുണ്ടെങ്കിൽ, ശബ്ദമായിട്ടുണ്ടെങ്കിൽ, ഓരോ പണ്ഡിതനും പണ്ഡിത സമൂഹവും പണ്ഡിത നേതൃത്വം കൊടുക്കുന്ന വിഭാഗങ്ങളും വോക്കലായി മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.